CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും മുഖ്യമന്ത്രി കയറൂരി വിട്ടെന്നാണ് സമ്മേളനങ്ങളിൽ വിമർശനമുയരുന്നത്. അൻഫിൽ ഡിസൂസ വിവരങ്ങളുമായി ചേരുകയാണ്. അൻഫിലിട്ട് അൻവർ തൊടുത്തുവിട്ട വെളിപ്പെടുത്തലിന്മേൽ സംഘർഷഭരിതമായിരിക്കുന്നു പാർട്ടിയിലെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഒപ്പം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ കടുത്ത വിമർശനമാണല്ലോ സമ്മേളനങ്ങളിൽ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് അത് തന്നെയാണ് സമ്മേളനം ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ തുടക്കം എന്നോണമാണ്. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുന്നു. കാരണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന PVM അൻവർ MLA ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെയും ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും മുഖ്യമന്ത്രി പോലീസിനെയും തന്റെ ഓഫീസിനെയും കയറൂരി വിടുകയാണ് എന്നൊരു ആരോപണമാണ് പ്രധാനമായും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നത്. വിമർശനം, കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു, ഭരണ നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു കൃത്രിമം, അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഓഫീസ് ചില സംഘം ഗൂഢസംഘമായി പ്രവർത്തിക്കുന്നു. അത് PVN പറയുന്നത് പോലെ MR അജിത്കുമാർ എന്ന IGP മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ചേർന്നവരും ഇവർ ഒരു സംഘമായി ചേർന്ന് ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുമ്പോൾ അത് തന്നെയാണ് പാർട്ടി സമ്മേളനങ്ങൾ, ഈ കീഴ്ഘടകങ്ങൾ, അതായത് ഇപ്പോൾ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോഴും അതിനുശേഷം ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്ന കാര്യം സംശയമില്ല. ഈ കീഴ്ഘടകങ്ങൾ ഉയർത്തുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് വിരച്ചുവിടുന്നു. PVN ഉയർത്തുന്ന ആരോപണങ്ങൾ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല പാർട്ടി കമ്മിറ്റികളിലും പാർട്ടി ഫോറങ്ങളിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെടുകയാണ്. ഇതിനേക്കാൾ രൂക്ഷമായി വരും ദിനങ്ങളിൽ അടുത്ത സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ, മേഘടകങ്ങളുടെ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് ഉയരുക. സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിച്ഛായിച്ചൊക്കെ കളങ്കമേൽക്കുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മാറിയെന്ന വിമർശനം ഇത് തുടക്കം മുതൽ തന്നെ ഉയരുകയാണ്. ഇതൊക്കെ സർക്കാരിനെ പാർട്ടിയൊക്കെ പ്രതീക്ഷ പാർട്ടിയൊക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. പാർട്ടിയുടെ സർക്കാരിക്ക് പ്രതിച്ഛായി തകർക്കാനുണ്ടായ ഗുരുതരമായ ആരോപണം ഇവിടെ എന്നും മുഖ്യമന്ത്രി നിശബ്ദരായിരുന്നു. മുഖ്യമന്ത്രിക്ക് പാർട്ടി അദ്ദേഹത്തിന് നിയന്ത്രണം, തന്റെ ഓഫീസിൽ നിന്ന് പോലും അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ വിമർശനമാണ് ഉയരുന്നതും. നാളെ സംസ്ഥാന സെക്രട്ടറിയിൽ ചേരുന്നു. PVN നിർത്തിയ ആരോപണങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ P ശശിക്കെതിരെ എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടതും. അതുകൊണ്ട് തന്നെ നാളെ ചേർന്ന സെക്രട്ടേറിയറ്റ് നിർണായകമാണ്. തനിക്കെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ലെന്ന് P ശശി അതിനെ മറികടക്കാനുള്ള മറു തന്ത്രങ്ങളും ഒക്കെ അതിനുള്ള നീക്കം തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള നേരിട്ടുള്ള ബന്ധം പല നേതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു. ഇതിൽ അതൃപ്തരായ നേതാക്കന്മാർ തനിക്കെതിരെ ഒരു നീക്കം നടത്തുന്നു എന്നാണ് നേതൃത്വത്തെ ഇപ്പോൾ P ശശി ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് P ശശി അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തെ അണിനിരത്തി ആ നീക്കങ്ങൾക്ക് തടയിടാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയാലും മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും നിർണായകമാവുക. തന്റെ വിശ്വസ്തനായ തന്റെ പ്രിയപ്പെട്ട ശശിയെ അദ്ദേഹം സംരക്ഷിക്കുമോ, അതോ അദ്ദേഹം പാർട്ടി P ശശിയോടുള്ള പിന്തുണ അദ്ദേഹത്തിന് മാറുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ആ രീതിയിൽ നിലപാട് പാർട്ടി നേതൃത്വം കൈക്കൊള്ളേണ്ടി വരും. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി എന്ന ഒരു വ്യക്തിയിലേക്ക് തന്നെയാണ് പിന്നെയും കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടാകും നിർണായകമാവുക. ശരി, അൻഫിലിട്ടാണ് വിവരങ്ങൾ നൽകിയത്.